ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സോ നമ്മളും സംസാരിക്കാണ്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ എസ് റിലേറ്റഡ് ആയിട്ട് പുറത്ത് വരുന്ന ഏറ്റവും അധികം ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ തന്നെയാണ്. സോ എല്ലാവരും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യിക്കാനും മറക്കരുത്. ചാനലിലേക്ക് പുതിയ എത്തിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെൽ ഐക്കൺ കൂടി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. വീട്ടിലേക്ക് കിടക്കുന്ന മുമ്പായിട്ട് ഞങ്ങളുടെ സെക്കൻഡ് ചാനലിൽ പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മുടെ ഒരു ചാനൽ ഹാക്ക് ആയി പോയിരുന്നു. സോ ആ ഒരു ചാനൽ ഇപ്പോൾ റിക്കവറായി എടുത്തിരിക്കുകയാണ്. സോ അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ആ ഒരു വീഡിയോ ഡീറ്റെയിൽ പറയുന്നത്. സോ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള തീർച്ചയായും ആ ഒരു വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. സോ ഗൈസ്, ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് വെച്ചുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മറ്റൊരു മെക്സിക്കൻ മിഡ്ഫീൽഡർ കൂടി വരാനുള്ള വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊട്ടൊക്കെ ചർച്ച ആകുന്നത്. ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെയും അതുപോലെ തന്നെ ഐസൽ ട്രാൻസ്ഫർ മാർക്കറ്റുമാണ് ഇപ്പോൾ ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. സോ ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തു വന്നൊരു ട്രാൻസ്ഫർ റൂമറായിരുന്നു ഈ ഒരു സൂപ്പർ താരം ISL ലേക്ക് ഡെബ്യൂട്ട് ചെയ്യാനുള്ള വാർത്തയെക്കുറിച്ച്. സോ അന്ന് ജസ്റ്റ് ഒരു ട്രാൻസ്ഫർ റൂമറായി മാത്രമായിരുന്നു ഈ ഒരു ചർച്ചയായിരുന്നത്. ഇപ്പോൾ ഇത് ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ റിപ്പോർട്ട് ചെയ്ത പ്രകാരം നോക്കുകയാണെങ്കിൽ 3.3 കോടി മാർക്കറ്റ് വാല്യൂ ഉള്ള DIOCO SQ യുടെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊട്ടാകെ ചർച്ചയാകുന്നത്. കരിയർ സ്റ്റാറ്റ്സ് ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 273 മത്സരങ്ങളിൽ 27 ഗോളുകളും 6 അസിസ്റ്റുകളുമാണ് താരം നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇദ്ദേഹം ഇപ്പോൾ ഒരു ഫ്രീ ഏജൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ വളരെയധികം ഈസിയായി തന്നെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഒരുപാടധികം മാത്രം ചോദിക്കുന്നത് ഒരു ഫേക്ക് റൂമർ ആണെന്ന് ചോദിച്ചു, പക്ഷേ ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഫേക്ക് റൂമറാണ് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഏകദേശം 60% സാധ്യതയാണ് ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാണ്ട് ഇപ്പോൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ട്രാൻസ്ഫർ റൂമറായി മാത്രം നിങ്ങൾ ഈ ഒരു ന്യൂസിനെ കണ്ടാൽ മതിയാവും. കൂടുതലുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നതുമായിരിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ODIFC പുതിയൊരു സ്പാനിഷ് താരം കൂടി നടത്തിയിട്ടുണ്ട്. ഹെക്ടർ റൊഡാസ് എന്ന് പറഞ്ഞൊരു സൂപ്പർ താരത്തെയാണ് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. സെൻറ്റർ ബാക്ക് പൊസിഷൻ കളിക്കുന്നൊരു സൂപ്പർ താരമാണ്. അതുപോലെ തന്നെ ODIFC യുടെ അടുത്തൊരു സ്പാനിഷ് സൈനിങ് കൂടിയാണ് ഇപ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ളത്. സോ അടുത്തായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേറ്റഡായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ ആദർക്കും വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു സീസണിലേക്ക് 2 ഫോറിൻ താരങ്ങളുടെ സൈനിങ്ങാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. 1 NSPOS ഒന്ന് അരുടേൻ ലുണയുമാണ്. സോ ഈ 2 താരങ്ങൾ എന്നാണ് കേരളത്തിലേക്ക് അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് എത്താൻ പോകുന്ന വാർത്തയെക്കുറിച്ച് തന്നെയാണ് ആരാധകരെല്ലാം അറിയാനായിട്ട് കാത്തിരിക്കുന്നത്. ഇപ്പോൾ NSPOS സ്റ്റോറി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ താരം ഒരു ഫ്ലൈറ്റിൻ്റെ സിമ്പിൾ കൊടുത്തൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതിനർത്ഥം താരം ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. സോ NSPOS ഉടൻ തന്നെ കേരളത്തിലേക്ക് എത്തുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ ബാക്കിയുള്ള ഫോറിൻ താരം ഡീറ്റെയിൽസ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 1 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ബാക്കി ഫോറിൻ താരം സൈനിങ് കൂടി കംപ്ലീറ്റ് ആക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിലും കാത്തിരിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സോ ഏതായാലും ഈ ഒരു വീഡിയോ അതിൻ്റെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യിക്കുക. ചാനലിലേക്ക് പുതിയ എത്തിയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുവാൻ തൊട്ടുതാണ് ബെൽ ഐക്കൺ കൂടി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതൊരു 6 മിനിറ്റ് സീസൺ ബൈ.